മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി. രചന നിമിഷ രവീന്ദ്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷരീജ് പൂനൂർ. നില, നാളെ നമ്മുടെ വിവാഹം. വീട്ടുകാരും നാട്ടുകാരും ആരുമില്ല. നീ ഞാനും മാത്രം അറിയുന്ന വിവാഹം. അവൾ ഞെട്ടിലോടെ അവനെ നോക്കി. കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ അവൾക്ക് തോന്നി. വാട്ട്? യു മീൻ എ രജിസ്റ്റർ മാരേജ്? യെസ് നില, എനിക്കെൻ്റെ ജീവിതം നോക്കി പോകാൻ അറിയാനിട്ടല്ല. പക്ഷെ എന്തോ എൻ്റെ മനസ്സുമല്ലാതെ തളർത്തുന്നു. ഇല്ല സഞ്ജീവ്, ഞാനിതിനെ സമ്മതിക്കില്ല. എനിക്ക് പറ്റില്ല. ഇഷ്ടമല്ല എനിക്ക് നിന്നെ. നമ്മൾ തമ്മിലൊരു ജീവിതം, അത് ശരിയാവില്ല. നീ പറഞ്ഞ ശരിയാണ് നില. എന്നാൽ നിനക്കും എനിക്ക് മാത്രം അറിയാവുന്നൊരു സത്യമുണ്ട്. ഇന്ന് തെളിവിനായി നൽകിയ വെർജിനിറ്റി സർട്ടിഫിക്കറ്റ് അത് വെറും ഫേക്കാണെന്ന്, കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു രേഖ. നിനക്ക് ഉറപ്പ് പറയാവുന്നില്ല നമ്മൾ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ലെന്നും. അവൾ മൗനം പാലിച്ചു. എനിക്ക് നിന്നെ ഉപേക്ഷിച്ചു പോവാം. എന്നാൽ എന്തെങ്കിലും ഞാൻ മൂലം ഒരു കളങ്കം നിനക്ക് സംഭവിച്ചെന്ന് പിന്നീട് അറിഞ്ഞ അത് സഹിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. അവൾക്ക് ശരീരം തളർന്ന പോലെ തോന്നി. കണ്ണുനീർ ഒലിച്ചിറങ്ങി. ശരി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് തലവിന് ചേരണോ? തരാം. നീ പറയുന്ന എല്ലാം അനുസരിക്കണം. അനുസരിക്കുക. എന്നാൽ ഈ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല സഞ്ജു. അത്രമേൽ ഞാൻ നിന്നെ വെറുക്കുന്നു. നീ വെറുക്കുന്നതിൻ്റെ 1000 മടങ്ങ് ഞാൻ നിന്നെ വെറുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ തയ്യാറാണ് നിന്നെ സ്വീകരിക്കാൻ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ഞാനൊരാണാണ്. ഒരു പെണ്ണിൻ്റെ ജീവിതം തുളച്ചുകൊണ്ട് ആണത്തം കാണിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവർ നേരെ വീട്ടിലേക്കാണ് ചെന്ന്. അവരുടെ നിരപരാധിത്വം അവർ തെളിയിച്ചതിൽ അവരേറെ സന്തോഷിച്ചു. എന്നാൽ രണ്ടാളും മൗനം പാലിച്ചു. അവർ മുറികളിൽ കയറി കഥകടച്ചു. ആ മുറികൾ പിന്നീട് തുറന്നതേയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ പുറത്തേക്കിറങ്ങി. ആർക്കും അതിലൊരു എതിർപ്പ് ഉണ്ടായിരുന്നില്ല. അവർ നേരെ ചെന്ന് രജിസ്റ്റർ ഓഫീസിലേക്കായിരുന്നു. അവർ ഒപ്പിട്ട് വിവാഹിതരായി. അതിനുശേഷം അവൻ അവളുടെ കയ്യിലേക്ക് ഒരു മോതിരം അണിയിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവളുടെ ഭാവം മാറി. തൊട്ടുപോരുതന്നെ, ഒരു പാവയെ പോലും നിന്ന് തന്നില്ല ഞാൻ. ഇനി എന്താ ചെയ്യേണ്ടത്? പോയി ചാവണോ? പറ, അതും ചെയ്യാം. ഞാൻ എൻ്റെ ചേച്ചി അമ്മയെ ചതിച്ചുകൊണ്ട് ഇന്ന് ഞാനിത് ചെയ്തപ്പോൾ ഇല്ലാതായത് ഞാൻ തന്നെയാണ്. സ്വയം ഒരുക്കി ഇല്ലാതാവുകയാണ് ഞാൻ. അവനൊന്നും മിണ്ടിയില്ല. അവളുടെ അവസ്ഥ അവന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അവർ നേരെ വീട്ടിലേക്ക് ചെന്നു. എല്ലാവരെയും നോക്കാൻ തന്നെ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അവൾ നിന്ന് വെട്ടിവിറച്ച്. അവൻ അവളെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. നിലവും നിന്നേ, നീ ഇത് വിളിച്ചു. ഇതേതാ നിന്റെ കയ്യിലൊരു മോതിരം. അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി. അത് ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരി വാങ്ങിത്തന്നാ. ആണോ? എവിടെ? നോക്കട്ടെ. നീ ഇത് കൈ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇതൊന്ന് അഴിച്ചേ, ഞാൻ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. അത് ചേച്ചി അവളിട്ടെന്നാ. അതിനെന്താ, ഞാനൊന്ന് ഇട്ടുനോക്കട്ടെ. അവൾ പെട്ടെന്ന് കൈകൾ ചുരുട്ടി പിടിച്ചു. പറ്റില്ല, ഇത് ഞാൻ ആർക്കും തരില്ല. അവൾ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. സഞ്ജു ഒന്നും പറയാതെ അവളുടെ പുറകെ ചെന്നു. എല്ലാവരും അവളുടെ ഭാവമാറ്റം കണ്ട് എന്ത് പറയണമെന്നറിയാൻ നോക്കി നിൽക്കുകയാണ്. എന്ത് കിട്ടിയാലും ചേച്ചി എടുത്തോ എന്ന് പറയുന്ന കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അവൾ മുറിയിൽ ചെന്ന് കട്ടിലിലേക്ക് വീണു. അവൾ പൊട്ടിക്കരയുകയായിരുന്നു. സഞ്ജു ഡോറിന് മുന്നിൽ നിന്നു. പിന്നീട് ഒന്നും പറയാതെ തിരിച്ചവൻ്റെ മുറിയിലേക്ക് കയറി. അവളുടെ പ്രവൃത്തി എന്തിനെന്നില്ലാതെ ഒരു സന്തോഷം അവനിൽ നിറച്ച്. അവനവൻ്റെ കയ്യിലേക്ക് നോക്കി. ലാറ്റിൻ ഭാഷയിൽ നില എന്നെഴുതിയൊരു മോതിരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. നേരം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. രണ്ടുപേരുടെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അവൻ പതിയെ കഥകു തുറന്ന് അവളുടെ മുറിയിലേക്ക് ചെന്നു. അവളാകെ ഭയന്ന അവസ്ഥയിലായിരുന്നു. ഒരുപാട് കരഞ്ഞിരിക്കുന്നുവെന്ന് അവളെ കണ്ടാലറിയാം. അവൾ ചാടി എഴുന്നേറ്റു. എന്താ, എന്തിനു നിനക്ക് വേണ്ടേ? എൻ്റെ മുറിയിലേക്ക് എന്തിനാ നീ വന്നേ? ഒരു ഭർത്താവിൻ്റെ അധികാരം കാണിക്കാനാണോ? എന്നാ വാ, വാ. സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു അവൾ. നില! സഞ്ജു അലറി. പോ പോ, എനിക്ക് കാണേണ്ടത് നിന്നെ. ഇനി ഈ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ അവനരികിലേക്ക് നടന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ, വരാതിരിക്കായിരുന്നില്ലേ നിനക്ക്? അവൻ കൈവിടുവിച്ചു. ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാണ് നില ചെയ്തത്? നീ പറഞ്ഞതാ. നിനക്ക് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കില്ല സഞ്ജു. നിന്റെ നീ എന്താ പറയാമെന്നേ? പറഞ്ഞില്ല. ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പറയാൻ ഇല്ലെന്ന്. അപ്പോഴവൾ തിരിഞ്ഞില്ല. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ല? അവൻ അലറി. ഉണ്ട്. നിന്നെ എന്നെ ഈ അവസ്ഥയിലെത്തിച്ച് സിത്തുവും ചിത്തും ഒന്നുമല്ല. നിന്റെ കൂട്ടുകാരൻ ആൽപ്പിന. അവൻ അവളുടെ കവിളിലേക്ക് ചേർത്ത് പിടിച്ചു. നായിന്റെ മോളെ, എന്റെ പിള്ളേരെ പറ്റി വല്ലതും പറഞ്ഞ കൊന്നുകളയും ഞാൻ. അറിയാടാ നീ വിശ്വസിക്കില്ലെന്ന്. എന്നെ വിശ്വസിക്കണ്ട,
നീ നിന്റെ ചങ്കും ചോരയിട്ടുള്ള അഭിനവിശ്വാസം ഉണ്ടോ? പോയി ചോദിക്ക്, അവനോട് പോയി ചോദിക്ക്. നിന്റെ കയ്യിൽ കിട്ടുന്ന മുമ്പ് ആ ഫൂട്ടേജ് കിട്ടിയത് അഭിനച്ചായന്റെ കയ്യിലായിരുന്നു. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. സിദ്ധാർത്ഥിന്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന ആൽബിനെ അവന്റെ ആവശ്യം എന്തായിരുന്നു അറിയണ്ടേ? നീ മയങ്ങിയത് എങ്ങനെയെന്ന് അറിയണ്ടേ? അവൾ നേരെ ചെന്ന് ബെഡിൽ കിടന്നിരുന്ന ഫോൺ അവന് നേരെ നീട്ടി. ഇതിലുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം, ഒറിജിനൽ ഫൂട്ടേജ്. ആൽബി ഒന്നുമില്ലല്ലോ, നിന്റെ കൂട്ടുകാരനല്ലേടാ. അവന് ഇത്രയ്ക്ക് വേണോ? വേണ്ടടാ, അവനൊരു പാവല്ലേ. ഞങ്ങൾ തമ്മിൽ അടിക്കും തല്ലും, എന്നാലും എനിക്ക് അവൻ ഇഷ്ടമാടാ. സിദ്ധു നിർത്തടാ, അവനെ കുറിച്ച് നീ എന്നോട് പറയണ്ട, എനിക്ക് വെറുപ്പാവനെ. ശത്രുവായ നിന്നോടുള്ള ഇഷ്ടമോ അറിയോ പോലും അവനെ എന്നോടില്ല. നിനക്കറിയാവോ ഈ ചെയർമാൻ സ്ഥാനം ഞാൻ എത്ര ആഗ്രഹിച്ചാണെന്ന്? എന്നാൽ അവൻ എന്നെ തള്ളി മാറ്റി മുന്നിലേക്ക് വന്നു. ആശ തന്നെ എന്നെ മോഹിപ്പിച്ച് ചതിച്ചു. എല്ലാവരുടെയും മുമ്പിൽ എന്നെ നാണം കെടുത്തി. പിന്നെ നില, ഞാൻ ആഗ്രഹിച്ച ഞാൻ പ്രണയിക്കുന്നവൾ, അവൾ നീ ആഗ്രഹിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ നിന്നോട് എനിക്ക് ദേഷ്യമായിരുന്നു. നിന്നോട് ദേഷ്യമാണെങ്കിൽ അവനോട്, അവനോടും എനിക്കറിഞ്ഞൂടാ. അവൻ ഓരോ തവണ അവളെ നോക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും കളിയാക്കുമ്പോഴും അവളോടൊരു കരുതലെന്ന് അവനുണ്ടായിരുന്നു. അവൻ അവളോട് പ്രണയമാണോ എന്ന് പോലും ഞാൻ ഭയന്നിരുന്നു. അവൻ്റെ മേലുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നു. ഓരോ തവണ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ തട്ടിയെടുത്തു. എന്നാൽ ഇന്നലെ നില എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിനവൻ എന്താണ് ചെയ്തതെന്നറിയണ്ടേ? എൻ്റെ മൂക്കിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു. ഒരുതരം ഭ്രാന്തിനെ പോലെയായിരുന്നു അവൻ. കൂട്ടുകാരനാണെന്ന പരിഗണന അവൻ കാണിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല ആൽബി. നിന്നോളുള്ള അടുപ്പത്തിൻ്റെ പുറത്താണ് നീ വിളിച്ചപ്പോൾ ഞാൻ വന്നത്. എന്നാൽ ഇതെനിക്ക് പറ്റില്ല, സിദ്ധു തീർത്തും പറഞ്ഞു. എനിക്കറിയായിരുന്നടാ നീ ഇതേ പറയുള്ളൂ എന്ന്. ഒരു തീരുമാനമെടുക്കുന്ന മുമ്പ് നീ ഇതൊന്ന് കാണു. കണ്ട കാഴ്ചയിൽ ഫോൺ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. സിദ്ധുവിന്റെ അനിയത്തിയുടെ അശ്ലീലമായ കുറെ വീഡിയോസും ഫോട്ടോസും ആയിരുന്നു അത്. സിദ്ധു എഴുന്നേറ്റ് അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. അടങ്ങിയിരിക്കും സിദ്ധു, ഇതിപ്പോ എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, എന്നെ നീ നിർബന്ധിക്കരുത്. സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത എന്റെ കുഞ്ഞനിയത്തെ തന്നെ വേണമായിരുന്നുള്ള നിനക്ക്? എനിക്ക് വേറെ മാർഗമില്ല സിദ്ധു, നീ എന്റെ കൂടെ വേണം. ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ലേ? എനിക്ക് അവനല്ലടാ, നീയാ ശത്രു. അവൻ എന്റെ അനിയത്തെ സംരക്ഷിച്ചപ്പോ നീ എന്നെ ചതിച്ചു. മതി മതി സിദ്ധു, ഞാൻ പറഞ്ഞില്ലേ നീ മനസ്സ് വെച്ചാ ഇതാരും അറിയില്ല. പറഞ്ഞു തുറക്ക് ഞാനെന്താ ചെയ്യേണ്ടെന്ന്. ആ അങ്ങനെ വഴിക്കുവാ, ഒന്നുമില്ല, സിമ്പിൾ. അവൻ പ്ലാൻ പറഞ്ഞു കൊടുത്തു. എന്നാൽ എന്തിന്, എന്തിനു വേണ്ടിയാണ് ആൽബി നീ ഇത് ചെയ്യുന്നത്? ഉണ്ട് കാരണങ്ങൾ പലതുണ്ട്. നാളെ അവനെ ജയിക്കുമെന്ന് എനിക്കും നിനക്കും അറിയാം. എന്നാൽ അവനായി തന്നെ ആ സ്ഥാനം ഒഴിയണം, അതിന് ഇതേ ഉള്ളൂ മാർഗം. അവനൊഴിഞ്ഞ അവൻ്റെ ഡെമ്മിയായി നിൽക്കുന്ന എനിക്ക് സ്ഥാനം കിട്ടും. പിന്നെ നീല വേണ്ട ആൽബി, ഞാൻ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവൾ ഉപദ്രവിക്കാൻ പറയരുത്, എനിക്കത് പറ്റില്ല. അവൾക്ക് എത്ര ഇഷ്ടമാണെടാ നമ്മളെല്ലാവരെയും, അവൾ വെറുതെ വിടാ ആൽബി. പറ്റില്ല, എനിക്ക് വേണം അവളെ. ഈ രാത്രി മുഴുവൻ എനിക്ക് ആസ്വദിക്കണം അവളെ, അവളുടെ മേനി. ആ എന്തൊരഴക, എല്ലാം എൻ്റെ നിന്ന് തട്ടിയെടുത്ത അവനിനി ഞാൻ രുചിച്ചതിൻ്റെ ബാക്കി കഴിച്ചാൽ മതി. സുഖം എനിക്കും കുറ്റം അവനും. ഒരു ക്രൂരനായി ആൽബി അട്ടഹസിച്ചു. സിദ്ധു വീണു അവൻ്റെ മുഖത്തേക്ക് അടിച്ചു. സിദ്ധു ആവേശം വേണ്ട, എനിക്ക് വേദനിക്കുന്നവരെയുള്ളൂ നിന്റെ അനിയത്തിയുടെ ജീവിതം. എല്ലാവരിലേക്ക് ഈ വീഡിയോകളെത്താൻ ഒരു നിമിഷം മതി. സിദ്ധു അലറി. നിനക്ക് വേറെ വഴിയില്ല സിദ്ധു, എന്നാൽ ഞാനാണ് ഇതിന് പുറകിലെന്ന് അവൻ അറിയുന്ന നിമിഷം ഓർത്തു നീ നിന്റെ അനിയത്തിയെ. ആരും അറിയില്ല, ഞാൻ ചെയ്തോളാം, എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കാം, ആരുമൊന്നും അറിയില്ല. എന്നാ മനസ്സിൽ കുറിച്ചു വെച്ചോ നീ, ഈ ദിവസം ഇതിനെല്ലാം നീ അനുഭവിക്കുന്ന ഒരു ദിവസം വരും. ഇന്നലിൽ നാളെ സഞ്ജയ് ഇതെല്ലാം അറിയും, അപ്പം അവൻ്റെ കൂടെ ഞാനും ഉണ്ടാവും നിനക്കെതിരെ. വീഡിയോ കണ്ട സഞ്ജു തളർന്ന് താഴേക്കിരുന്നു. ദേഷ്യവും സങ്കടവും അവനിൽ അലയടിച്ചു. കഴിഞ്ഞല്ലേ സിദ്ധു, ഇന്ന് നീ എൻ്റെ കയ്യിൽ ഈ മോതിരം അണിയിച്ച അടുത്ത നിമിഷം സിദ്ധുവിൻ്റെ അനിയത്തി. നീ എല്ലാം അറിഞ്ഞെന്ന തെറ്റിദ്ധാരണയിൽ അവൻ ആ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇതറിഞ്ഞ ആ കുഞ്ഞ് സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കണം, ഇപ്പം ആശുപത്രിയിലാണ്, ജീവൻ തിരിച്ചു കിട്ടിയെന്ന് അറിയുന്നു. ഇതെല്ലാം അറിയുന്നതുകൊണ്ടാണ് ഒരു വെർജിനിറ്റി ടെസ്റ്റിനെ ഞാൻ സമ്മതിക്കാതിരുന്നത്. കാരണം
അറിയില്ല അന്ന് രാത്രി എന്താ സംഭവിച്ചെന്ന്. അവനുപയോഗിച്ച ചേച്ചിയിൽ നീ ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ സഞ്ജു. പിന്നീട് സിദ്ധു എന്നോട് ചോദിച്ചപ്പോഴറിയുന്നു. പിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ആ പാവത്തിനുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ആർ ബി എം മൂക്കറ്റം കുടിപ്പിച്ച് മയക്കിക്കിടത്തിയ ശേഷം സിദ്ധുവേട്ട് അവിടുന്ന് മടങ്ങിയത്. ആ പാവത്തിനെയാണ് നീ ഇന്നലെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയത്. ഇതെല്ലാം അറിഞ്ഞിട്ടും പറയാൻ പേടിയായിരുന്നു. സിദ്ധുവേട്ടൻ്റെ അനിയത്തിയുടെ ജീവിതം ഓർത്തിട്ട് അതുകൊണ്ട് മാത്രം നീ സിദ്ധുവേട്ടനെ തല്ലുമ്പോൾ പോലും അഭിജൻ കൂടെ വരാണ്ടിരുന്നു. നീ ഓരോ തവണ പ്രഹരിക്കുമ്പോൾ സ്വന്തം അനിയത്തിക്ക് വേണ്ടി എല്ലാം സഹിച്ചു. ആ പാവം തല്ലി അവസനാക്കി നീ കിടത്തി പോകുമ്പോൾ ആ മുഖത്ത് എനിക്കായി വിരിഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. നമ്മൾ വിജയിച്ചു എന്ന പാവത്തിൽ ഞാനിപ്പോ വരാം. അതും പറഞ്ഞുകൊണ്ട് സഞ്ജു വീട്ടിൽ നിന്നിറങ്ങി. അവൾക്കറിയാമായിരുന്നു ഇത് ആൽബിനെ തേടിയുള്ള പോക്കാണെന്ന്. തടയാൻ തോന്നിയില്ല. സഞ്ജു നേരെ ചെന്ന് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ആദ്യം ചെന്ന് കണ്ടത് സിദ്ധുവിൻ്റെ അനിയത്തിയായിരുന്നു. ഐ സി യുവിലെ ഒരു ഓക്സിജൻ മാസ്കിൻ്റെ ഫലത്തിൽ ജീവൻ പിടിച്ചു നിർത്തി കിടക്കുന്ന ആ മിണ്ടാപ്രാണിയെ കാണും തോറും അവൻ്റെ നെഞ്ചിലെ പിടപ്പ് ഉയർന്നു വന്നു. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു മുറിയിലേക്ക് സഞ്ജു കയറി സിദ്ധാർത്ഥിനെ കാണാൻ. സിദ്ധുവേട്ടാ, അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ജു വിളിച്ച് പാതിമയക്കത്തിൽ നിന്നുണർന്നുകൊണ്ട് സിദ്ധാർത്ഥ കണ്ണുകൾ വലിച്ചു തുറന്നു. സഞ്ജു, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. എല്ലാം എൻ്റെ തെറ്റ്. മാപ്പ്, എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഏയ്, എന്താടാ ഇത്? ഇതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത അവനാ. അതെ, അവനെന്ന ആ തെറ്റിനെ ഞാനിന്ന് തിരുത്തിയെഴുതും. വാ. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിനെ വീൽ ചെയറിലേക്ക് ഇരുത്തി ആൽബിയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. കുറച്ച് സമയത്തിന് ശേഷം സഞ്ജു വീട്ടിലേക്ക് തിരിച്ചു വന്നു. നില, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. നീ പറഞ്ഞ ശരിയാ, ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ തിരിച്ചു പോവാ. അവളത് പ്രതീക്ഷിച്ചില്ല. ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. നാളെ രാവിലെ ഞാൻ പോവും. ഇനിയൊരു തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു. യാന്ത്രികമെന്നോണം അവൾ അവൻ്റെ കയ്യിലേക്ക് പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ഇന്നുവരെ കാണാത്തൊരു ഭാവമായിരുന്നു അവളിൽ. അവൻ അടുത്തേക്ക് നടന്ന് അവളെ വാരിപ്പുണർന്നു. നെറുകയിൽ പതിയെ ചുണ്ടുകൾ പതിപ്പിച്ചു. ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ. ഇന്ന് ആരുമറിയാൻ നടത്തിയ ഈ കല്യാണം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തുന്ന ആളിനായി നീ കാത്തിരിക്കണം. അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ പൊതിഞ്ഞു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. നെഞ്ചു നുറുങ്ങിത്തരുന്ന ഈ ചുംബനമാണ് നിനക്കുള്ള എൻ്റെ വാക്ക്. കാത്തിരിക്കണം, ഞാൻ വരും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അന്നാണ് അവസാനം ഒരു കൂടിക്കാഴ്ചയെന്ന് അവളും അറിഞ്ഞിരുന്നില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ജീവിതം ഒരുപാട് മാറിയിരിക്കുന്നു. നീതുവിൻ്റെ കല്യാണം കഴിഞ്ഞു. 1.5 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, കാർത്തിക എന്ന കാത്തു. നിധി ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. സീത നിധുവിനൊപ്പമാണ്. കുഞ്ഞുണ്ടായ മുതൽ സീത അവിടെയാണ്, നിധി ഹോസ്റ്റലിലും. സിദ്ധാർത്ഥ് ഇപ്പോൾ അവർ പഠിച്ച കോളേജിലെ സാറാണ്. അവൻ ക്ലാസ് എടുത്ത് തുടങ്ങി. അതിനിടയ്ക്ക് കോളേജിലെ വിഷയങ്ങൾ ചർച്ച വന്നു. ഒരു വിദ്യാർത്ഥി കൗതുകത്തോടെ ചോദിച്ചു, സാർ ഈ കോളേജിലെ ചെയർമാനായിരുന്നില്ലേ? ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവാം. സാറിൻ്റെ സഹായം ടിപ്സ് ഞങ്ങൾക്ക് ആവശ്യമാണ്. സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ചെയർമാൻ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളോട് കള്ളം പറയരുത് എന്നാണ്. അതുകൊണ്ട് പറയുക, ഈ കോളേജിൽ ഞാൻ ചെയർമാനായിരുന്നു. എന്നാൽ അതൊരിക്കലും കുട്ടികൾ ജയിപ്പിച്ചതല്ല. എൻ്റെ ശത്രു സ്വയം തോറ്റ് എന്നെ ജയിപ്പിച്ചതാ. സാറ് സാഹിത്യം പറയാൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് പറയൂ സാർ. സഞ്ജയ് ദേവ് അതായിരുന്നു അവൻ്റെ പേര്. പാർട്ടിയും പ്രചരണമൊന്നും ഇല്ലാതെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് വിജയിപ്പിച്ച ചെയർമാൻ. അന്ന് ഞാനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഒടുവിൽ അവൻ ജയിച്ചു. പഴയ കഥയുടെ ചുരുളഴിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ഒടുവിൽ സ്ഥാനം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ കോളേജിൽ നിന്ന് പോയി. പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട്. എന്നിട്ട് സഞ്ജിത എവിടെയാണ് സാർ? അവൻ്റെ മറുപടിക്കായി എല്ലാവരും കാതുകൂർപ്പിച്ച് നിന്നു. സഞ്ജയ് ദേവ് എവിടെയാണ്? സഞ്ജയ് ദേവിന് എന്തു പറ്റി? കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.